പ്രശസ്ത സീരിയൽ നടൻ ശബരിനാഥ് അന്തരിച്ചു. 43 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. കന്നഡ ചലച്ചിത്ര താരം ചിരഞ്ജീവി സർജ ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിൽ അന്തരിച്ചു. 39 വയസ്സേ ഉള്ളൂ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വളരെ ഷോക്കിംഗ് ആയ ഒരു ന്യൂസാണ്. കന്നഡ സിനിമയിലെ പവർ സ്റ്റാർ എന്നറിയപ്പെടുന്ന പുനീത് രാജ്കുമാർ അന്തരിച്ചിരിക്കുകയാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സരിത പ്രേം, അമൃത സുരഭി ആയുർവേദ സിദ്ധ ഹോസ്പിറ്റൽ. ഇന്നത്തെ വിഷയം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയം പെട്ടെന്ന് നിലച്ചു പോകാനുള്ള കാരണങ്ങൾ? അതായത് നമ്മുടെ നോർമലായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നോർമലായിട്ട് നടന്നു പോകുന്ന ഒരാൾ പെട്ടെന്ന് ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സ്തംഭനം എന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണങ്ങൾ ഒന്ന്. രണ്ടാമത്തെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രോഗങ്ങൾ, അതായത് എല്ലാ നെഞ്ചുവേദനയും ഹൃദയാഘാതമാണോ, അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളിലാണ് നമുക്ക് ഈ നെഞ്ചുവേദന കണ്ടുവരുന്നത്, അതിലുള്ള കോമൺ ആയിട്ട് നമുക്ക് കാണുന്ന ചില രോഗങ്ങൾ അല്ലെ? ഒരു നെഞ്ചുവേദന വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്നത് അയ്യോ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് ചിന്തിക്കും. തെറ്റിദ്ധാരണകൾ ഒരുപാടാണ് നമ്മുടെ സമൂഹത്തിൽ. എന്നാൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന സാഹചര്യം ഒത്തിരിയാണ്. നമുക്കറിയാം നമ്മുടെ പ്രമുഖരായ നടന്മാർ, അതായത് ഇപ്പം ചിരഞ്ജീവി സർജ, പുനീത് രാജ്കുമാർ, അതായത് സൂപ്പർ സ്റ്റാർ പുനീത് രാജ്കുമാർ, ഇവരെല്ലാവരും മരണപ്പെട്ടത് ഹൃദയാഘാതം മൂലമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രവാസിയായ നിധിൻ അല്ലേ, ഇവരെല്ലാവർക്കും, ഇവരൊക്കെ വളരെ ഹെൽത്തി സ്ട്രീമിൽ പൊക്കോണ്ടിരുന്ന ആളുകളാണ്, ഫിറ്റ്നസ്സിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ ഇവരെല്ലാവരും ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് അല്ലേ? നമ്മളുടെ ഇപ്പോൾ ഒരു കണക്കെടുത്ത് നോക്കിയാൽ ഇന്ത്യയിൽ ഏകദേശം 60% മരണങ്ങളും സംഭവിക്കുന്നത് ഹൃദയാഘാതം മൂലം തന്നെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഹൃദയ സ്തംഭനം എന്ന അവസ്ഥയിലേക്ക് പോകാൻ കാരണം? തീർച്ചയായിട്ടും നമുക്കറിയാം ഹൃദയാഘാതം സംഭവിച്ചാൽ അടുത്ത 3 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 3 മിനിറ്റിലാണ് ഹൃദയം നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്. അപ്പോൾ ഈ 3 മിനിറ്റിൽ കൊടുക്കുന്ന എമർജൻസി എയ്ഡാണ് ഒരു വ്യക്തിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ തലച്ചോറ്, അതായത് നമ്മുടെ നാഡീവ്യൂഹം, നമ്മുടെ നാഡീവ്യൂഹമാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റെല്ലാ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹമാണ്. അപ്പോൾ നമ്മുടെ ഈ നാഡീവ്യൂഹം തന്നെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പം നമ്മുടെ നാഡീവ്യൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാരണം കൊണ്ട് ഒരു നിശ്ചിത സമയത്തേക്ക്, ഒരു 10 സെക്കൻഡ് എങ്കിലും രക്തവും ഓക്സിജനും ഒക്കെ ശരിയായി പമ്പ് ചെയ്ത് കിട്ടാതിരിക്കുമ്പോൾ ആ മസ്തിഷ്കത്തിന് തകരാറ് സംഭവിക്കുകയും അതുമൂലം ഹൃദയാഘാതം സംഭവിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൻ്റെ 2 വശത്തായിട്ട് നമുക്ക് ഹൃദയത്തിൻ്റെ പൂർണ്ണ ഘടന, അതിൻ്റെ അനാറ്റമിയും അതിൻ്റെ ആ ഒരു പ്രവർത്തന രീതികളും ഹൃദയാഘാതത്തിൻ്റെ വിശദമായ രൂപം ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ടാഗ് ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾക്ക് കാണാം. അതിൽ വിശദമായി ഞാൻ പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെ ആ ഒരു ഘടന എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഹൃദയത്തിൻ്റെ ഈ 2 വശത്തായിട്ട് 2 നോഡുണ്ട്, അത് SA നോഡ് AV നോഡ് എന്ന് പറയും. അപ്പോൾ ഇതിൽ കൂടെയാണ് ഈ ചെറിയ കറണ്ട് ഇമ്പൾസസ് പാസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ഇപ്പം ഹൃദയത്തിൻ്റെ മസ്തിഷ്കത്തിലേക്ക് പോകുന്ന ഏതെങ്കിലും ഒരു നാഡിക്ക് ശരിയായ രീതിയിൽ ആ രക്തം ഓട്ടം ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ്, ഇതിലൂടെ കടന്നു പോകുന്ന ആ കറണ്ടിൽ വേരിയേഷൻ വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അപ്പോൾ ഇത് പലപ്പോഴും ഹൃദയ സ്തംഭനം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് പേരിൽ കാണുന്നുണ്ട്. അപ്പോൾ ഹൃദയാഘാതം അല്ലെങ്കിൽ ഹൃദയ സ്തംഭനം എന്ന ഒരു ഘട്ടം എന്തുകൊണ്ടാണ് പലരും നെഗ്ലക്ട് ചെയ്യുന്നത്? കാരണം ഹൃദയാഘാതം എപ്പോഴും ഒരുപാട് പ്രീ സിംപ്റ്റംസ് വരും, അതിനെ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം ഈ ഒരു അസുഖം വരാൻ സാധ്യതയുള്ള റിസ്ക് കാറ്റഗറി ഏതൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. ഒന്ന്, പ്രത്യേകിച്ചും പ്രമേഹ രോഗികൾ, പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രമേഹ രോഗികൾക്ക് ഹൃദയാഘാതം ഏത് രീതിയിൽ വരാം? ഒന്നിൽ ഉറക്കത്തിൽ സംഭവിക്കാം, അറിയാതെ സൈലൻറ്റ് അറ്റാക്ക് ഒക്കെ സംഭവിക്കുന്നത് കൂടുതലും പ്രമേഹ രോഗികളിലാണ്. അപ്പം ഇതൊക്കെ ഏത് ഒരു അവസ്ഥയിലും ഉണ്ടാകും, അതിനെപ്പറ്റി മനസ്സിലാക്കുക. പിന്നുള്ളത് അമിതമായ വണ്ണമുള്ള ആളുകൾ. അപ്പം ആ ഇതൊക്കെ റിസ്ക് കാറ്റഗറീസ് ആണ് ഞാൻ പറയുന്നത്, കാരണം ഹൃദയാഘാതം വരാൻ സാധ്യതയുള്ള ചില ആളുകൾ. ഇനി അടുത്തതായിട്ട് ഈ വാദപ്പനി എന്ന് പറയും, റുമാറ്റിക് ഫീവർ, റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉള്ള ആളുകൾ, റെക്കറൻ്റ് ആയിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ, അതായത് സ്റ്റെപ്റ്റോകോക്കൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന ആളുകൾ, പിന്നെ ഇനി വാൽവുകൾക്ക്, നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവുകൾക്ക് ചുരുക്കമായി എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിക്കുന്ന ആളുകൾക്ക്, അമിതമായി പുകവലിക്കുന്നവർക്ക്, അമിതമായ മദ്യപാനം, പിന്നെ എന്തെങ്കിലും പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കുടുംബത്തിൽ ഒരുപാട് പേർക്ക് ഹൃദയാഘാതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറകൾക്ക് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പം ഇതെല്ലാം ചില റിസ്ക് കാറ്റഗറീസ് ആണ്.
അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് കാറ്റഗറിയിൽ പെടുന്നതെന്ന് പറഞ്ഞാൽ വൃക്ക സംബന്ധമായ രോഗങ്ങൾ ഉള്ളവർ. അപ്പോൾ ഈ ഒരു കാറ്റഗറി നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഇനി അടുത്ത ഒരു സ്ട്രീമിൽ ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം ഹൃദയത്തിൻ്റെ പ്രധാന ധമനികളിൽ എന്തെങ്കിലും രക്തം കട്ട പിടിക്കുകയോ, അതായത് അതിൻ്റെ ഒരു നോർമൽ ഫ്ലോയ്ക്ക് ഒരു തടസ്സം വരുമ്പോൾ നമുക്കറിയാം ഹൃദയപേശികൾക്കെല്ലാം ഈ ശരിയായ അശുദ്ധ രക്തം എത്തിച്ചു കൊടുക്കുന്ന ആ ധമനികളിൽ തടസ്സം വരുമ്പോൾ എന്ത് പറ്റും, ഈ ഹൃദയത്തിൻ്റെ പേശികൾക്ക് തകരാറ് സംഭവിക്കുന്നു, അതുമൂലം ഹൃദയാഘാതം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോയി എത്തപ്പെടുന്നു. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ ആദ്യമേ പറഞ്ഞതന്നെ വാൽവുകൾക്കുണ്ടാവുന്ന ചില തകരാറുകൾ, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ കാരണങ്ങൾ കൊണ്ട് ഒരു ഒരു ചെറിയ ഇലക്ട്രിക്കൽ വേരിയേഷൻ, ഞാൻ പറഞ്ഞില്ലേ ഈ നാഡികളിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന മൂലം ഈ ഹൃദയത്തിൻ്റെ ആ ഒരു ഇലക്ട്രിക്കൽ ആ കറണ്ട് പാസ് ചെയ്യുന്ന ആ ഒരു വ്യതിയാനത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നത് പലപ്പോഴും ഒരു കാരണമാവാറുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ജന്മവൈകല്യങ്ങൾ കൺജനൈറ്റലായിട്ടുള്ള ഹാർട്ട് ഡിസീസൊക്കെ ഉള്ള ആളുകൾക്ക് റിസ്ക് വളരെ കൂടുതലായിരിക്കും ഹൃദയാഘാതം ഹൃദയ സ്തംഭനം എന്നുള്ള ലെവലിലേക്കൊക്കെ പോകുവാനായിട്ട്. പിന്നെ നിരന്തരമായി പുകവലിക്കുന്ന ആളുകൾ, പലപ്പോഴും ശ്രദ്ധിക്കണം പുകവലിക്കുന്ന ആളുകൾ ഏറ്റവും റിസ്ക് കാറ്റഗറിയാണ് ഹൃദയാഘാതം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടാൻ. അതുകൊണ്ട് എപ്പോഴും അതിനെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഹൃദയത്തിൻ്റെ ഈ ധമനികൾ അടയുക എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഒക്കെ കണികൾ അടിഞ്ഞുകൂടി ഒക്കെ ഹൃദയത്തിൻ്റെ ആ ധമനികളിൽ ആ രക്തഓട്ടം തടസ്സപ്പെടുത്തുന്ന രീതിയാണ് ഹൃദയാഘാതം എന്ന ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. 80% ഹൃദയാഘാതം എന്ന് പറഞ്ഞതിൻ്റെ കാരണവും ഈ കൊറോണറി ആർട്ടറിയിൽ ഈ ധമനികളിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. ബാക്കിയാണ് മറ്റ് കാരണങ്ങൾ, അതായത് ഹൃദയപേശികൾ വലിയുന്നത് മൂലം, അതായത് കാർഡിയോ മയോപ്പതി എന്ന് പറയുന്ന സിറ്റുവേഷൻ. അപ്പം ഇതൊക്കെ മറ്റ് കണ്ടീഷൻസാണ്, ഹൃദയപേശികൾ വലിഞ്ഞു പോകുന്ന അവസ്ഥ. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഹൃദയാഘാതം എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണം. അപ്പം ഈ ഒരു ഹൃദയാഘാതം സംഭവിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇതിന് മുൻപ് ഒരുപാട് സിംറ്റംസ് ശരീരം നൽകും. അപ്പം അതിനെ വളരെ ഗൗനിച്ച് കാണുക. എല്ലാ നെഞ്ചുവേദനയും ഹൃദയാഘാതമാണോ എന്നൊരു ചോദ്യം പലരുടെ മനസ്സിലുണ്ട്. നെഞ്ചുവേദന എടുക്കുമ്പോൾ ഓടി വരിച്ചു ഡോക്ടർ എനിക്ക് ഭയങ്കര നെഞ്ചുവേദന, എനിക്ക് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെ സ്ഥിരീകരിക്കാൻ പാടില്ല. എന്നാൽ മനസ്സിലാക്കുക ഹൃദയാഘാതത്തിൽ എന്ത് തരത്തിലുള്ള ലക്ഷണങ്ങളാണ് കണ്ടുവരുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. ഹൃദയാഘാതം എന്ന് പറയുന്നൊരവസ്ഥയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നിരന്തരമായിട്ട് അനുഭവപ്പെടുന്നൊരു നെഞ്ചരിച്ചിൽ, ഇതൊക്കെ പ്രയറായിട്ട് വരുന്നതാണ്. വളരെ നേരത്തെ നമുക്ക് ഹൃദയത്തിന് തകരാറുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില മെത്തേഡ്സാണ് നെഞ്ചരിച്ചിൽ. അല്ല നെഞ്ചരിച്ചിൽ വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ടോ ഇത് ഗ്യാസ് കയറിയിട്ടാണ് അല്ലെങ്കിൽ അസിഡിറ്റിയാണ്. തീർച്ചയായിട്ടും ഇതിലും വരും നെഞ്ചരിച്ചിൽ, എന്നാലും നിരന്തരമായിട്ട് അനുഭവപ്പെടുന്ന നെഞ്ചരിച്ചിൽ ഒരു ഒരു ആൻറ്റാസിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ്ട്രൈറ്റിസുള്ള മരുന്ന് കഴിച്ചിട്ട് പോലും മാറാതെ നിൽക്കുന്ന നെഞ്ചരിച്ചിൽ പലപ്പോഴും ഹൃദയാഘാതത്തിൻ്റെ മുന്നോടിയായിട്ട് വരുന്ന ഒരു ലക്ഷണമായിരിക്കും. പിന്നെ ഹൃദയാഘാതം എന്ന് പറഞ്ഞൊരവസ്ഥയിൽ എത്തപ്പെടുമ്പോൾ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് അമർത്തുമ്പോൾ ഒരിക്കലും വേദന വരുന്നത് ഹൃദയാഘാതമല്ല, അതൊരിക്കലും അതിൻ്റെ ലക്ഷണങ്ങളല്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാവുന്ന നെഞ്ചരിച്ചിലും ഇടതുവശത്തേക്ക് തോന്നുന്ന ഒരു ഭാരം, നെഞ്ചിനൊരു ഭാരം അനുഭവപ്പെടും, നടക്കുന്ന സമയത്ത് ഒരു വല്ലാത്ത കിതപ്പ് അനുഭവപ്പെടുക, ഒരു സാധാരണഗതിയിലല്ലാത്ത രീതിയിൽ ശരീരം വിയർക്കുക, അല്ലെങ്കിൽ ഈ ഒരു കൈയിലേക്ക് ഇടതുവശത്തെ കൈയിലേക്ക് ഉണ്ടാകുന്ന തരിപ്പ്, ഇടതുവശത്ത് മാത്രമാവണമെന്നില്ല കൈകളിലേക്ക് അസാമാന്യമായി അനുഭവപ്പെടുന്ന തരിപ്പ്, അതുപോലെ തന്നെ താടി എല്ലുകളിലേക്ക് അനുഭവപ്പെടുന്ന കഴപ്പും വേദനയും, ഇതെല്ലാം ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പം ചെറിയ തോതിൽ നെഞ്ചരിച്ചില്ല നെഞ്ചുവേദനയൊക്കെ വരുമ്പോൾ ഓ സാരമില്ല എന്ന് പറഞ്ഞ് വിട്ടു കളയാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളൊരു ECG എടുക്കുക. ചിലപ്പോൾ ECG ആദ്യം എടുക്കുമ്പോൾ ചിലപ്പം നോർമലായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പോലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് അറ്റാക്ക് വരുന്ന ഒരുപാട് കേസസ് ഉണ്ട്. അതുകൊണ്ട് ECG ആദ്യം എടുത്തെങ്കിലും ഒരു 1 hour തിരിച്ച് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൽ എന്തെങ്കിലും ഇലക്ട്രിക്കൽ വേരിയേഷൻസ് സംഭവിക്കുന്നുണ്ടോയെന്ന് അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഹൃദയസ്തംഭനം എന്നൊരവസ്ഥയിലേക്ക് പോകുന്നതിനെ തടയാനായിട്ട് സഹായിക്കും. അപ്പോൾ ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും രണ്ട് അവസ്ഥകളാണ് ഒരു അവയവത്തെ സംബന്ധിച്ചുള്ള ആണെങ്കിൽ പോലും. എന്ന് വെച്ചാൽ ഹൃദയാഘാതം സംഭവിച്ച് ശരിയായ രീതിയിലുള്ള ചികിത്സ ലഭിക്കാതെ പോകുമ്പോഴാണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നതിനാണ് നമ്മൾ ഹൃദയ സ്തംഭനം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ പ്രമുഖ നടന്മാർക്ക് സംഭവിച്ചതും ഇവരെല്ലാവരും ഫിറ്റ്നസ്സിൽ ഭയങ്കര കെയർഫുൾ ആണെന്നല്ലോ, അല്ലെങ്കിൽ ഇവരെല്ലാം എന്നും വ്യായാമം ചെയ്യുന്നവരല്ലേ എന്നൊക്കെ പറയും. ശരിയായിട്ടും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആയാലും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ആയാലും എല്ലാം ശരിയായ പ്രവർത്തനം നമുക്ക് വ്യായാമം അത്യാവശ്യം. ഈ വ്യായാമം ഇല്ലായ്മയും തീർച്ചയായിട്ടും ഹൃദയാഘാതത്തിലേക്ക് കൊണ്ടെത്തിക്കാനും. എന്നാൽ നമുക്കൊരു ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ
തീർച്ചയായിട്ടും അത് എന്ത് കാരണം കൊണ്ടും ആകാം. അപ്പൊ ബ്ലോക്ക് തന്നെ വന്ന് ഹൃദയം നിലയ്ക്കണമെന്നില്ല, അവർ ഈ പറഞ്ഞ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ. അപ്പൊ ഏത് കാരണം കൊണ്ടാവും നമുക്ക് ഹൃദയ സ്തംഭനം ഉണ്ടാവാം. അപ്പൊ ഇത് ചെറിയ തോതിലൊരു വേദന അനുഭവപ്പെടുമ്പോൾ അത് എന്തെന്ന് മനസ്സിലാക്കി അതിന് പ്രാഥമിക ശുശ്രൂഷ നേടുക എന്നുള്ളതാണ് അത്യാവശ്യം. അപ്പൊ ഇത് ഇപ്പൊ ഇത് പുനീത് രാജ്കുമാർ എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിന്റെ കാര്യത്തിൽ ഉണ്ടായതും ഇതേ. അതായത് തലേദിവസം ഒരു പാർട്ടിയിൽ പോയി, അവിടെ വെച്ച് ചെറിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ട് അദ്ദേഹം അതിനെ കാര്യമാക്കിയില്ല. രാത്രിയിൽ ഉറങ്ങി എണീറ്റു, രാവിലെ അദ്ദേഹം നോർമലായിട്ട് ജിമ്മിൽ പോയി. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് അസഹ്യമായ ഒരു നെഞ്ചുവേദന അനുഭവം. അപ്പൊ ഇതിൽ ഒരു പ്രൈമറി ആയിട്ട് ഇദ്ദേഹത്തിന് കിട്ടേണ്ട ഒരു എമർജൻസി എയ്ഡും കിട്ടിയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതാണ് അദ്ദേഹത്തിന് ഹൃദയ സ്തംഭനം എന്നുള്ള ലെവലിലേക്ക് കൊണ്ടെത്തിക്ക് മരണപ്പെടുന്നതിന് കാരണം. അല്ലേ, വളരെ വളരെ 47 വയസ്സൊരാളുടെ, ഞാനെപ്പോഴും പറഞ്ഞല്ലോ ഈ ഹൃദയാഘാതം വന്ന് ആ ഹൃദയ സ്തംഭനം എന്നുള്ള ലെവലിലേക്ക് പോകുന്നൊരു 3 മിനിറ്റ് സമയമേ ഉള്ളൂ. പെട്ടെന്നാണ് ഡാമേജസ്, ഹൃദയപേശികൾക്ക് പെട്ടെന്ന് ഡാമേജ് ഉണ്ടാകുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും നടക്കുകയാണ്. അപ്പം ഈ 3 മിനിറ്റ് അത് ആ പേഷ്യൻറ്റ് നമ്മൾ ഡിലേ ചെയ്യുകയാണ്, പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കാൻ ഡിലേ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം എന്താണ് നമ്മളിവിടെ കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ചില ശുശ്രൂഷകൾ? അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ ഹൃദയാഘാതം എന്ന വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് എന്താണ്, എന്തൊക്കെ എമർജൻസി എയ്ഡാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പം ഹൃദയാഘാതം വന്ന് ഞാൻ പറഞ്ഞു ഇ സി ജി എടുക്കുക, റിപ്പീറ്റഡ് ഇ സി ജി എടുക്കുക, എക്കോ എടുക്കാം എമർജൻസി ആയിട്ട്. അപ്പം മുൻകാലം തന്നെ ഇപ്പം അടിക്കടി നെഞ്ചരിച്ചിലും കിതപ്പും ഒക്കെ ഉള്ളവർക്ക് നിങ്ങൾക്കൊരു ഡീറ്റെയിലായിട്ട് ചെക്കപ്പിന് പോകേണ്ട ആവശ്യമുണ്ട്. ഇ സി ജി, എക്കോ, ടി എം ടി, ഇത്രയും കാര്യങ്ങൾ നിങ്ങളെടുത്ത് നിങ്ങൾക്ക് ഹൃദയത്തിന് എന്തെങ്കിലും തകരാറുണ്ടോയെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പാരമ്പര്യമായിട്ട് സാഹചര്യങ്ങളുള്ളവർ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ചെക്കപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തിരിച്ചറിയാനായിട്ട്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ പെട്ടെന്ന് ഒരാൾ കൊഴിഞ്ഞു വരിക, അല്ലെങ്കിൽ നെഞ്ചുവേദന വന്ന് അബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വിശദമായിട്ട് ഹൃദയാഘാതത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ ലിങ്ക് ഞാനിവിടെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ ടാഗ് ചെയ്ത് തരാം. നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. എങ്ങനെയാണ് CPR ചെയ്യുക? CPR എന്ന് പറഞ്ഞാൽ കാർഡിയോ പൾമിനറി റീസസിറ്റേഷൻ. അതുപോലെ തന്നെ ഈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കണം, നമ്മുടെ കൈയുടെ ബലവും പ്രഷറും അല്ല നമ്മൾ ആളിൻ്റെ നെഞ്ചിൽ കൊടുക്കുന്നത്, നമ്മുടെ ഇടുപ്പിൻ്റെ ബലം മൊത്തത്തിലെയാണ് നമ്മൾ ഈ ആളുടെ നെഞ്ചിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പമ്പിങ് ആക്ഷൻ വർക്കൗട്ട് ചെയ്യുകയും തലച്ചോറിലേക്ക് പെട്ടെന്ന് രക്തമോട്ടം ലഭിക്കുകയും ചെയ്യുമ്പോൾ ഈ വ്യക്തിയെ നമുക്ക് ഒരു പരിധിവരെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മറ്റ് എമർജൻസി എയ്ഡ്സും എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഡെത്ത് സ്റ്റേജിലേക്ക് നമുക്ക് കൊണ്ടുവരയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ആദ്യം ഒരാൾ കുഴഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം അയാൾ നെഞ്ചി തടിച്ച് വിളിച്ച് നോക്കുക, അയാൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിലാണ് ബാക്കി നമ്മൾ ഈ പ്രൊസീജിയേഴ്സൊക്കെ ഇമ്മീഡിയറ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം അതെങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. തീർച്ചയായിട്ടും ഇത് ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തിക്കുക, കാരണം ഇത് വളരെ യൂസ്ഫുൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. കാരണം ഒത്തിരി ആളുകൾ അവഗണിക്കുന്ന പല സ്റ്റേജുണ്ട്. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നെഞ്ചുവേദന, ഇപ്പോൾ എല്ലാ നെഞ്ചുവേദനയും ഹൃദയാഘാതമാണോ എന്നുള്ളൊരു ചോദ്യം മനസ്സിലുണ്ടോ? അപ്പം അങ്ങനെയല്ല, ഹൃദയത്തിൻ്റെ ഹൃദയാഘാതത്തിൽ വരുന്ന ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ചില ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിരന്തരമായി അനുഭവപ്പെടും നെഞ്ചരിച്ചില്ല, ഗ്യാസ്ട്രൈറ്റിസിലും അനുഭവപ്പെടും, കണ്ടിന്യൂസ് ആയിട്ട് നെഞ്ചരിച്ചിൽ വരും. പക്ഷേ അതെന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുമ്പോൾ ആ നെഞ്ചരിച്ചിൽ നമുക്ക് ശമിക്കുകയാണെങ്കിൽ അത് ഗ്യാസ്ട്രൈറ്റിസ് റിലേറ്റഡ് ആയിരിക്കും. അല്ല എന്ന് വെച്ചാൽ വൈറൽ സംബന്ധമായിട്ടില്ല, വൈറൽ ആസിഡിൻ്റെ സെക്രീഷൻസ് കൂടുന്നത് മൂലമുള്ള നെഞ്ചരിച്ചിലായിരിക്കും. ഇനി അടുത്ത നെഞ്ചുവേദന വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലങ്സിൽ, അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പുറം ആവരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വീക്കം, എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുക, അല്ലെങ്കിൽ വീക്കം ഉണ്ടെങ്കിൽ, അതായത് പ്ലൂറൈറ്റിസ് അല്ലെങ്കിൽ പ്ലൂറൽ എഫിഷ്യൻ പോലുള്ള അവസ്ഥയിൽ നെഞ്ചുവേദന അനുഭവപ്പെടും. ഇതിൽ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് ശ്വാസകോശ സംബന്ധമായ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന പലപ്പോഴും ശ്വാസം വലിച്ചെടുക്കുന്ന സമയത്തായിരിക്കും അനുഭവപ്പെടുന്നത്. ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണത്തിലുണ്ടാവുന്ന നെഞ്ചുവേദന ഒരിക്കലും അങ്ങനെയല്ല, അതെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. ഇനി അടുത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോസ്റ്റോ കോൺഡ്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അത് സാധാരണ കൂടുതലും കാണുന്ന ചെറുപ്പക്കാരിലാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലെ സ്ത്രീകളിലാണ് കോസ്റ്റോ. നമ്മുടെ ഈ നെഞ്ചിൻ്റെ നടുഭാഗത്തൊരെല്ലാം സ്റ്റേണം എന്ന് പറഞ്ഞിട്ട് ഇതിനെ ജോയിൻ ചെയ്താണ് നമ്മുടെ വാരലുകളെല്ലാം വന്ന് ജോയിൻ ആവുന്നത് ഈ സ്റ്റേണത്തിലാണ്. അപ്പോൾ ഈ വാരലുകളെ ഈ ജോയിൻറ്റിൽ ഈ വരുന്ന ജോയിൻറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ വീക്കം വരികയാണെങ്കിൽ അതാണ് നമ്മൾ കോസ്റ്റോ കോൺഡ്രൈറ്റിസ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലും നെഞ്ചുവേദന അനുഭവപ്പെടും. ഇനി ഇത് പോകെ വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, അതായത് റൊമാറ്റിക് ഫീവർ പോലുള്ള അവസ്ഥ, അതായത് വാദപ്പനി എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇത് പോകെ നെഞ്ചുവേദന കണ്ടുവരുന്ന ചില സാഹചര്യങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ വേർതിരിച്ച് കാണണം, ഏതാണ്
വൈറസ് സംബന്ധമായിട്ടുള്ള എൻ്റെ നെഞ്ചരിച്ചിലും ഹൃദയാഘാതം സംബന്ധമായിട്ടുള്ള നെഞ്ചരിച്ചിലും വേദനയും ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്നെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വിഷയങ്ങളുമായി ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അടുത്ത ദിവസം പുതിയൊരു വിഷയമായി കാണാം.